നമസ്കാരം സ്വർണക്കടത്ത് വിവാദവും സ്വപ്ന സുരേഷുമെല്ലാം വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞുപോയ മറ്റൊരു സംഭവവുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ശബരിമലയിലെ സംഭവ വികാസങ്ങളുമായാണ് ഇതിനെ ചിലരെങ്കിലും കൂട്ടി ചേർത്ത് വായിക്കുന്നത് കാരണം ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ അന്ന് കടുംപിടുത്തം കാണിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലം നൽകുന്ന അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ നൽകുന്ന ഒരു മറുപടി എന്നാണ് ഈ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അയ്യപ്പൻ മുഖ്യമന്ത്രിക്ക് നൽകിയ എട്ടിൻ്റെ പണി എന്ന് തന്നെയാണ് പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവ വികാസങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരു കണക്കിന് ആലോചിച്ചാൽ അത് ശരിയുമാണ് പലരും അവരുടെ ഫേസ്ബുക്കിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല പക്ഷേ ചില കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇത് വിശ്വസിച്ചേ മതിയാവും ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് കാരണം അത്തരത്തിലാണ് അന്ന് ഭക്തരുടെ മനസ്സ് അവിടെ വേദനിച്ചത് ശരണജപത്തെ തെർജപമെന്ന് അധിക്ഷേപിക്കുകയും ഒരു മണ്ഡല തീർത്ഥാടനകാലം മുഴുവൻ നൂറ്റി നാൽപ്പത്തി നാല് എന്നൊരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിരോധനാജ്ഞയുടെ ഒരു വാറോലയിൽ കുടുക്കിയിട്ടപ്പോൾ അന്ന് ഭക്തരുടെ മനസ്സ് വേദനിച്ചതുപോലെ ഇപ്പോൾ ഇഞ്ചിഞ്ചായി വേദനിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മനസ്സ് അന്ന് സ്ത്രീകളെ ഇറക്കി വിട്ടാണ് നവോത്ഥാനവും ഒക്കെ ശബരിമലയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് സമാനമായി ഇപ്പോൾ മറ്റൊരു സ്ത്രീയുടെ പേരുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനും തങ്ങളുടെ പാർട്ടിയും മന്ത്രിസഭയുമെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ നാണം കെട്ടു നിൽക്കുന്നത് ഇന്നലെ ഉച്ച മുതലുണ്ടായ സംഭവ വികാസങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാം നമ്മൾ ആ ചിത്രങ്ങളിൽ കണ്ട ആ ഒരു വനിത സ്വപ്ന സുരേഷ് എന്ന ഒരു വനിത അവർ ഒരു കറുപ്പുടുത്ത ആ വനിതയാണ് അവരുടെ മിക്ക ചിത്രങ്ങളിലും കറുപ്പ് വസ്ത്രങ്ങൾ മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടും ഏറെ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഭംഗിയായി തന്നെ ചിലരങ്കിൽ നടത്തുന്നുണ്ട് കാരണം കറുപ്പുടുത്ത മഹിഷിയിൽ നിന്നും ഇനി മുഖ്യമന്ത്രിക്ക് രക്ഷ നേടണമെങ്കിൽ ആ വെളുപ്പ് വസ്ത്രം മാറ്റിവെച്ച് മുഖ്യമന്ത്രിയും കറുപ്പിടുത്ത് ശനീശ്വര ഭജനം നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് കാരണം അത്ര അത്രമേൽ ഒരു കളങ്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് പരസ്യമായി ആചാര ലംഘനം നടത്താൻ അന്ന് മുൻകൈ എടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതം തന്നെയാണ് പലരുടെയും പേരുകൾ അതിൽ ഉയർന്നു കേട്ടിട്ടുണ്ടെങ്കിലും ചിര ചിതരൊക്കെ പേര് അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തന്നെയാണ് കനകദുർഗയും അതുപോലെ മറ്റുള്ളവരെയും അന്ന് സന്നിധാനത്തേക്ക് കയറാൻ കനകദുർഗയും അമ്മണിയും അന്ന് സന്നിധാനത്തേക്ക് എത്തിച്ചത് ബിന്ദു അമണിയുമൊക്കെ സന്നിധാനത്തേക്ക് എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്ന് അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു ഒടുവിൽ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യം അന്ന് ഈ കനകദുർഗയും ബിന്ദു അമണിയും ശബരിമലയിൽ പ്രവേശിച്ചതിന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ മുഖത്തെ ഒരു ചിരി ഉണ്ടായിരുന്നു കാര്യം എന്തോ നേടിയെടുത്തതിൻ്റെ ഒരു ചിരി തൻ്റെ കടുംപിടുത്തം വിജയിച്ചതിൻ്റെ ചിരി കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിലേക്ക് ആ ഒരു കളങ്കം വരിയിട്ടുകൊണ്ട് അവിടെ സ്ത്രീ പ്രവേശനം നടത്തി എന്നുള്ള ഒരു അഹന്തയുടെ ചിരി ആ ചിരിക്കുള്ള ഒരു മറുപടിയാണ് ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി അനുഭവിക്കുന്നത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ പലരും തങ്ങളുടെ പോസ്റ്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു മറുവശം പറയുകയാണെങ്കിൽ നാട്ടിൽ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വശത്ത് കൊറോണ അതുപോലെ കൊറോണയുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ മറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഭരണ സംവിധാനങ്ങൾ എല്ലാം ഏറെക്കുറെ നിശ്ചലമായ ഒരവസ്ഥ അതിന് മുകളിലേക്കാണ് അതിന് മുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വിവാദം കൂടി വന്നപെട്ടിരിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും കൈകഴുകി കളയാമെന്നുള്ള ഒരു വിവാദമല്ല ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭയ്ക്ക് മേൽ വന്നു പതിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുമേൽ വന്നു പതിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിനുള്ള പങ്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരെ ആ സ്ഥാനത്തേക്ക് മാറ്റിയത് എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അത്ര പെട്ടെന്ന് കൈ കൈകഴുകി കളഞ്ഞ് ഒഴിഞ്ഞുമാറാനാകില്ല ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഇതിൽ പെടും എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് മറ്റൊരു കാര്യം കൂടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ് പ്ലാറ്റ്ഫോം ിൽ ഏറെ സജീവമാകുന്നത് നാട്ടിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അലയടിച്ച് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നവോത്ഥാനവും വിപ്ലവവും എല്ലാം അരങ്ങേറാൻ ശ്രമിച്ച ആ ഒരു പുണ്യ പൂങ്കാവനം ശബരിമല പൂങ്കാവനം ഇപ്പോൾ ഒരു ശരിക്കും ഒരു തപോഭൂമിയാണ് തപോഭൂമിയായി നിലകൊള്ളുകയാണ് കാരണം നമുക്കറിയാം ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം അവിടെ ഭക്തജന സാന്നിധ്യം ഉണ്ടായിട്ടില്ല മേൽശാന്തി പരികർമ്മികളും പിന്നെ വളരെ കുറച്ച് ദേവസ്വം സ്റ്റാഫുകളും മാത്രമാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത് അവിടുത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ തികച്ചും സ്വസ്ഥമാണ് സമാധാനമാണ് ഒരു യോഗി ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വച്ഛമായി തപസ് അനുഷ്ഠിക്കാൻ ഒരു യോഗി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭക്തരുടെയും അല്ലെങ്കിൽ ശബരിമല ഭക്തരുടെ ഒരു വലിയ പ്രതിഷേധം അലയടിക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള വ്യാഖ്യാനം പുറത്തു വരുന്നത് നാട്ടിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അലയടിച്ച് നിറഞ്ഞു നിൽക്കുമ്പോൾ കാട്ടിൽ ഭഗവാൻ സ്വസ്ഥനായി ധ്യാന നിമഗ്നനാണ് ഇതാണ് അയ്യപ്പൻ ആചാരലംഘനത്തിന് മുന്നിട്ടിറങ്ങിയവർക്ക് അയ്യപ്പൻ നൽകിയ പണി അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു അവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കാം ആക്ടിവിസ്റ്റുകളായി അവിടെ എത്തിച്ചേർന്ന കനകദുർഗയുടെ കാര്യം നോക്കുകയാണെങ്കിലും ബിന്ദു അമണിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പോൾ രഹനാ ഫാത്തിമയുടെ അവസ്ഥയും എല്ലാം നമുക്ക് അറിയാവുന്നതാണ് എല്ലാവരും ഓരോരോ വിവാദങ്ങളിൽ പെട്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറത്താവുകയും ഒക്കെ ചെയ്ത അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ ഉണ്ടായിരുന്നത് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രി യാണ് അപ്പം മുഖ്യമന്ത്രിയും ഇപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ഒരു നിമിഷമെങ്കിലും ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാകും അതിനുള്ള ഒരു പരിഹാരവും സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ നൽകുന്നുണ്ട് കാര്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഏഴര കണ്ട ശനിയാണ് ഏഴര കണ്ട ശനിക്ക് ഏറ്റവും ഉത്തമം ശനീശ്വര ഭജനമാണ് ഇനിയെങ്കിലും ഈ കറുപ്പിടുത്ത മഹിഷിയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഈ ഒരു വെള്ളവസ്ത്രം മാറ്റിവെച്ച് കറുപ്പിടുത്ത് പമ്പയിൽ മുങ്ങി ശനീശ്വര ഭജനം നടത്തും അതാണ് മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വിധിക്കുന്ന ഒരു പ്രതിവിധി